ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സംസ്ഥാനത്തെ 1.5 ലക്ഷം അങ്ങയോട് ഞാൻ പറഞ്ഞല്ലോ വഴങ്ങില്ലെന്ന്. അങ്ങേ പോലെ ഒരാള് മന്ത്രിസ്ഥാനത്തിരുന്ന ആള് ഇങ്ങനെ 15 പ്രാവശ്യം സംസാരിക്കാം. ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല, ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല. എന്നെ തടസ്സപ്പെടുത്തിയാലോ, മൈക്ക് അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. എന്നെ തടസ്സപ്പെടുത്തിയാലോ, അങ്ങ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ചെയറിനോട് ഞാൻ വളരെ വിനീതനായി പറയുന്നു, അങ്ങ് എന്നെ അല്ല നിയന്ത്രിക്കേണ്ടത്, എന്നെ തടസ്സപ്പെടുത്തുന്ന ആളുകളെയാണ് അങ്ങ് നിയന്ത്രിക്കേണ്ടത്. അങ്ങ് ദയവായി കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും അല്ലല്ല, അങ്ങനെ എനിക്ക് സംസാരിക്കണ്ടേ? അന്നാ ഞങ്ങളിവിടെ മന്ത്രിമാർ സംസാരിക്കുമ്പോ ഞങ്ങൾ 41 പേരേ ഉള്ളൂ, ഞങ്ങൾ ബഹളം ഉണ്ടാക്കാം, ഇവിടെ ആരെങ്കിലും സംസാരിക്കോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത്ര പ്രകോപിതനാവരുത്, ദയവായി അങ്ങ് ശരിയല്ല, ഇത് ശരിയല്ല. ഇവിടെ ഏത് പ്രതിപക്ഷ നേതാവും സംസാരിക്കുമ്പോ വളരെ മര്യാദയോടുകൂടിയാണ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. ഒരു മര്യാദ വേണ്ടേ? മന്ത്രിയായിരുന്ന ബഹളം ഉണ്ടാക്കുക. ദയവായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കൂ. ഡോക്ടർ കെ ടി ജലീൽ, ദയവായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കൂ. അപ്പൊ വളരെ ക്ലിയർ ആണല്ലോ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ കുട്ടികൾക്ക് ഓൺലൈനിൽ പോകാനുള്ള അവരുടെ അവകാശത്തെ, കുട്ടികളുടെ അവകാശത്തെയാണ് നിയമത്തിലൂടെ ഹനിച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനുള്ള റൈറ്റ് ഉണ്ട് ആ കുട്ടികൾക്ക്. ആ റൈറ്റ് നിഷേധിച്ചുകൊണ്ട് സെക്ഷൻ 72 മറ്റ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനുള്ള അധികാരമില്ല. ഇനി UGC അംഗീകാരം കിട്ടണമെങ്കിൽ ഇറഗുലറായിട്ടുള്ള ഈ അപ്പോയിൻമെൻറ്റ്, 3 അപ്പോയിൻമെൻറ്റ് നടത്തിയത് കൊണ്ട് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ മുൻപാകെ 3 നിർദ്ദേശങ്ങളാണ് വയ്ക്കുന്നത്. 1, ഈ അനുമതി ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. 2, ഈ VC പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ എന്നിവരെ നിയമവിരുദ്ധമായി നിയമിച്ചതുകൊണ്ട് അവരെ പിരിച്ചുവിട്ട് UGC നിബന്ധനകൾക്കും ഈ നിയമത്തിനും, നമ്മൾ പാസാക്കിയ നിയമത്തിനും അനുബന്ധമായിട്ടുള്ള ആ നിയമത്തിൻ്റെ യോഗ്യത അനുസരിച്ചുള്ള 3 ആളുകളെ നിയമിക്കണം. സെക്ഷൻ 72 ഭേദഗതി ചെയ്ത് ഒരു ഓർഡിനൻസിലൂടെ അടിയന്തിരമായി ഭേദഗതി ചെയ്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള അനുവാദം കൊടുക്കണം. സർ, ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് കൊണ്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് ആ മഹാനായ ഗുരുദേവന്റെ പേരിന് നിങ്ങൾ കളങ്കം ചാർത്തരുത്. സർ, സാധാരണ പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ സമാപന പ്രസംഗം നടത്തുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി എഴുന്നേറ്റാൽ വഴങ്ങിക്കൊടുക്കാറുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എല്ലാ ആളുകൾക്കും ആരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടോ അവർക്കൊക്കെ തന്നെ വഴങ്ങിക്കൊടുക്കുക പതിവുണ്ടായിരുന്നു. നമ്മളുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇന്നുവരെ തൻ്റെ ഒരു പ്രസംഗത്തിലും ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സർ ഇപ്പോ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ്, അതെ, പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്നെ ചൂണ്ടിപ്പറഞ്ഞത് എന്താണ് എന്ന് എല്ലാവരും കണ്ടതാണ്. അത് അദ്ദേഹത്തിന് യോജിച്ചതാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയാൽ മതി. ഞാനിവിടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോഴും അല്ലാത്ത പ്രസംഗം നടത്തുമ്പോഴും ഇവിടെ പല മന്ത്രിമാർക്കുൾപ്പെടെ പല മെമ്പർമാർക്കുൾപ്പെടെ ഞാൻ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്, അങ്ങ് സഭയിൽ ഇരിക്കാനിട്ടാണ്. 1. 2. കാര്യം, എൻ്റെ പ്രസംഗത്തെ തുടരെ തടസ്സപ്പെടുത്തുകയും, ഇപ്പം ഇവിടെ ഇന്നലെ മന്ത്രി, ധനകാര്യമന്ത്രി സംസാരിച്ചപ്പോൾ ധനകാര്യമന്ത്രി സി ബാലഗോപാൽ ആർക്കും വഴങ്ങിക്കൊടുത്തില്ല, ആദ്യം അവസാനമാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് എല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷമാണ് വഴങ്ങിക്കൊടുത്തത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിരന്തരമായി എന്നെ തലശ്ശേരി അംഗം നിരന്തരമായി തടസ്സപ്പെടുത്തുക, ഏതോ ഒരു നിയോഗം കിട്ടിയതുപോലെ. മാത്രമല്ല നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഞാൻ വഴങ്ങിക്കൊടുക്കും. ഞാൻ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു തീർക്കണ്ടേ? ഞാൻ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു തീർക്കാതെ അദ്ദേഹം നിരന്തരമായി സീറ്റിലിരുന്ന് അദ്ദേഹത്തിന് നേരത്തെ ഇരുന്ന പദവിക്ക് യോജിക്കാത്ത തരത്തിൽ അദ്ദേഹം നിരന്തരമായി സീറ്റിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ അങ്ങക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കില്ലേ? ഞങ്ങളെല്ലാം ഈ സഭയിൽ എത്ര പ്രാവശ്യം വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഞാനൊരു പ്രസംഗം, വളരെ പ്രധാനപ്പെട്ട 1.5 ലക്ഷത്തോളം കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്താ ഇവിടെ കലാപം ഉണ്ടാക്കാമെന്നാണോ? ഞങ്ങൾ ഗവൺമെന്റിന്റെ നിയമത്തിൽ വന്ന പാളിച്ചകൾ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു ഗൗരവതരമായ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെയാണ് സാർ സീറ്റിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞത്?
അതിൽ നമുക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഞാൻ അങ്ങയോടാണ് പരാതിപ്പെട്ടത്, ഞാൻ അവരോടല്ല പരാതിപ്പെട്ടത്, ഞാൻ സ്പീക്കറോടാണ്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് സഭയിൽ സംസാരിക്കുമ്പോൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ചെയറിൽ നിന്നാണ്. ഞാൻ അങ്ങയോടാണ് എന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത്. ഒരു എല്ലാ മര്യാദയുടെയും സീമയെ ലംഘിച്ചുകൊണ്ട് പ്രസംഗം തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ നിന്നാൽ ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വരും. അങ്ങക്ക് മതിയായ സമയവും സംരക്ഷണവും അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി.